ജോമോൻ പുത്തമ്പുരക്കലിന്റെ ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന പുസ്തക പ്രകാശനത്തിനിടെ മറ്റൊരു സത്യാന്വേഷണ പരീക്ഷണം കൂടി നടന്നു. ന്യായാധിപന്റെ ന്യായമില്ലായ്മ പുസ്തകത്തെ അധികരിച്ച് ജലീൽ വായിച്ചപ്പോൾ പി ജെ കുര്യൻ ഇടപെട്ടു. ഒരു ന്യായാധിപൻ എങ്ങനെ ആവരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോകായുക്ത സിറിയ ജോസഫ് എന്ന് തെളിവ് സഹിതം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ചൂടാവരുത്, ഞാൻ ചൂടാകുന്നില്ല. 1992 അഭയ കൊല ചെയ്യപ്പെട്ടത്. കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി സിറിയക് ജോസഫിന്റെ ഭാര്യയുടെ സ്വന്തം അനുജത്തിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഫാദർ കോട്ടൂരിന്റെ സ്വന്തം അനുജനാണ്. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ആരംഭം മുതൽ സിറിയക് ജോസഫ് ശ്രമിച്ചു. കർണാടക ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് 2008 May 24 ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിൽ പോയി അഭയ കേസ് പ്രതികളുടെ നാർക്കോ ടെസ്റ്റ് CD നേരിട്ട് കണ്ടു. അതിന്റെ വിവരങ്ങൾ അദ്ദേഹം പ്രതികൾക്ക് ചോർത്തിക്കൊടുത്ത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് കൃത്യം 4 മുമ്പാണ് ഈ ലാബ് സന്ദർശനം എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നടത്തിയപ്പം ലോകായുക്ത ശ്രീ ജോസഫിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തില് ഞാനും അന്വേഷിച്ചതാണ്. അതിൻ്റെ ഒരു വസ്തുത എനിക്കറിയാം. അപ്പോൾ അതിനകത്തൊരു പൊരുത്തക്കേട് കണ്ടത് എനിക്കറിയാവുന്ന ഒരു വസ്തുതയുള്ളതുകൊണ്ട് അത് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അറിയാവുന്ന വാസ്തവം ഒന്ന് പറയൂ, ഞങ്ങളും കൂടി അറിയട്ടെ. ബാംഗ്ലൂർ ഫോറൻസിക് ലാബിൽ വിസിറ്റ് ചെയ്തത് അതാണല്ലോ ഇവിടെ പ്രസക്തം. ഫോറൻസിക് ലാബിൽ അദ്ദേഹം പോയത് എങ്ങനെ, സ്വമേധയാ പോയോ മറിച്ചാണോ? ബാംഗ്ലൂരിൽ ലാബിൽ പോയത് കൃത്യമായി മിന്നൽ സന്ദർശനമാണ്. അവിടെ ഒരു പ്രോഗ്രാം വിളിച്ചിട്ടില്ല, CB റിപ്പോർട്ട് കോടതിയിലുണ്ട്. അപ്പം കുര്യൻ സാറ് സത്യം പറയുന്ന ആളാണ്, പക്ഷെ കുര്യൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ തെറ്റിദ്ധാരണ ഞാൻ മാറ്റാം പ്രസംഗം കഴിഞ്ഞിട്ട്. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് തന്നെ വരും. വക്രദൃഷ്ടി പൂർണ്ണമാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണാം 9:30.